എൻ്റെ നാട് ആലപ്പുഴയാണ്. അപ്പം പഠിത്തം കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നപ്പം ഒരുപാട് കാര്യങ്ങൾ പപ്പ ചെയ്യുന്ന കണ്ടു ഈ കോയർ ഇൻഡസ്ട്രിയിൽ. അപ്പം നാടിന് വേണ്ടി പുതിയതായിട്ട് ചെയ്യണമെന്നും ഒരു പുതിയ കാര്യം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഈ കോയർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് ഇപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 2 വർഷത്തെ ഞങ്ങൾ പ്രയത്നമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ മെഷീൻ. പോളിപ്രോപ്പിലിൻ എന്ന് പറഞ്ഞ സിന്തറ്റിക് മാറ്റാണ്. ഞങ്ങൾ അതിലും ടെസ്റ്റിംഗ് നടത്തി. ഈ സെയിം മെഷീൻ ഉപയോഗിച്ച് നമുക്ക് പോളിപ്രോപ്പിലിൻ മാറ്റിൽ നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ മെഷീന് വേണ്ടിയുള്ള പെയിൻറ്റ് നമ്മൾ ഈ ടാങ്കിലാണ് നിറച്ച് വെക്കുന്നത്. ഇതിനകത്ത് പെയിൻറ്റ് നിറയ്ക്കുന്നുണ്ട്. നമുക്ക് പുറത്തോട്ട് പെയിൻറ്റ് വേസ്റ്റേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസൊക്കെ വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനുവൽ പ്രോസസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എൻ്റെ പേര് ഷെറുൺ. ഇതെൻ്റെ ഫാദറാണ് ഷാജി. ഞാൻ ബാംഗ്ലൂർ BMS കോളേജിൽ നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പം പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം തോന്നി. ചെറുപ്പം തൊട്ട് പപ്പ ഒരുപാട് മെഷീൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ കോയർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു പുതിയ മെഷീൻ കണ്ടുപിടിക്കണമെന്ന് ഒരു ആഗ്രഹം വന്നത്. അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത മെഷീനാണ് ഈ മാസ്റ്റർ ജെറ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് സ്റ്റെൻസിലിംഗ് മെഷീൻ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് ഈ മാറ്റുകൾ പോകുന്നുണ്ട്. പക്ഷേ ഈ മെഷീൻ കാരണം നമുക്ക് ക്വാളിറ്റി കൺസിസ്റ്റൻസിയും സമയത്ത് സാധനം ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മേഖല കൂടുതൽ ഉണർവ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കോയർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ആദ്യത്തെ ഒരു കഴിഞ്ഞ 150 വർഷത്തിനുള്ളിൽ ആദ്യത്തെ മെഷീനാണ് ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് സ്റ്റെൻസിലിംഗ് മെഷീനാണ് ഈ കാണുന്ന മാസ്റ്റർ ജെറ്റ്. ഈ മെഷീനിൽ ആദ്യം ഇത് ഈ മാറ്റ് ഇതേ ലെവലിലായിരിക്കും കിട്ടുന്നത്. ഈ മാറ്റ് ഈ മെഷീനിലൂടെ കയറി അങ്ങേ വശത്ത് വരുമ്പോഴത്തേക്കും അതിൽ 5 കളറോടുകൂടി ഇത്രയും ഒരു പിക്ചർ ഉണ്ടായിരിക്കും. ഇത് 30 സെക്കൻഡ് കൊണ്ടാണ് ഈ മാറ്റ് ഫിനിഷ് ചെയ്ത് അപ്പുറത്ത് വരുന്നത്. 5 കളറും അടിച്ച് പുറത്തേക്ക് വരുന്നത് 30 സെക്കൻഡിലാണ്. ഇത് സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ലേബർ ലെവൽ 5 പേര് 5 പ്ലേറ്റുകൾ വെച്ചിട്ട് മിനിമം 1.5 മിനിറ്റ് കൊണ്ട് ഒരാൾ ഒരു പ്ലേറ്റ് പെയിൻറ് ചെയ്ത് തീരത്തുള്ളൂ. അങ്ങനെ 5 പേർക്ക് 7.5 മിനിറ്റോളം ഇപ്പം വേണ്ടി വരുന്നുണ്ട്. അതുമല്ല അതിൻ്റെ ആക്യുറസി ഭയങ്കരമായിട്ട് കുറവാണ്. കാര്യം ഓരോ സമയത്തും മനുഷ്യൻ്റെ രീതി അനുസരിച്ച് അവൻ്റെ സ്ട്രെയിൻ അനുസരിച്ച് ഇതിൻ്റെ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ മെഷീനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരെണ്ണം ഏത് രൂപത്തിൽ വരുന്നു അതേപോലെ തന്നെ ഫുള്ളായിട്ടും എത്ര എണ്ണം 1000 എണ്ണം അടിക്കി വെച്ചാലും 1000 അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ആൾക്കാർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇത് പെയിൻ്റ് ഉള്ളിൽ ഒരുപാട് ഇൻഹേൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. പരിസ്ഥിതിക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട് ഇത് പെയിൻ്റ് എല്ലാം കൂടെ വരുന്നത്. അപ്പോൾ ഇത് മെഷീൻ എല്ലാ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഏരിയ വളരെ കുറവ് മതി. ഏത് സമയത്തും നമുക്ക് വർക്ക് ചെയ്യാം. പെയിൻറ്റ് വളരെ കുറവ് മതി. 20% മുതൽ 20% നമുക്ക് സാധാരണ ലെവലിലുള്ളതിനേക്കാൾ പെയിൻറ്റ് ലാഭമുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള അഡ്വാൻറ്റേജസ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ റിട്ടേൺ വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിട്ടേൺ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാ ലെവലിലും ഇത് ലാഭകരമാണ്. ഇതാണ് മെഷീൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻ്റർഫേസ്. ഇത് കൂടിയാണ് നമ്മൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഇതിൽ കൊടുക്കുക. ഇങ്ങനെ നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാ ദിവസത്തും, അതായത് റിപ്പോർട്ട്, അതായത് പ്രൊഡക്ഷൻ റിപ്പോർട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ അയച്ചു തരും എല്ലാ ദിവസവും. പിന്നെ നമ്മൾ അടിക്കുന്ന ഓരോ പീസിൻ്റെയും അല്ലെങ്കിൽ എത്ര ഇത് ഓരോ യൂസറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെഷീൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന നമ്മളിവിടെ സാമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻസാണ്. നമുക്ക് പുതിയതായിട്ട് ഡിസൈൻസ് വേണമെങ്കിൽ, അതായത് സ്റ്റെൻസിൽ പ്ലേറ്റ്സ്, നമ്മൾ അത് കൊത്തി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സ്റ്റെൻസിൽ പ്ലേറ്റ് ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ആ ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് യൂണിറ്റുകളിൽ, ആ സ്റ്റെൻസിൽ പ്ലേറ്റ് നമുക്ക് കൊത്തി അത് റെഡിയാക്കി തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ മെഷീനിൽ നമുക്ക് 30 സെക്കൻഡിൽ ഒരു മാറ്റാണ് പറയുന്നത്. അപ്പോൾ 120 മാറ്റം 1 മണിക്കൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു മാനുവലി അടിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു 12 മാറ്റ് കൂടുതൽ അടിക്കാൻ പറ്റില്ല ഒരു മണിക്കൂറിൽ. 5 പേരോളം വേണം. അതിൻ്റെ ആക്യുറസിക്ക് അതും പ്രത്യേകതയുണ്ട്, കുറവുണ്ട് അതിന്. പക്ഷേ ഇതിനാവുമ്പം അതിൻ്റെ കൺസിസ്റ്റൻ്റ് അതിൻ്റെ പൊസിഷനിങ് എല്ലാം കറക്റ്റ് ആയിരിക്കും. മെഷീൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് 30 മാറ്റ് അടിക്കി വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡിൽ ഓരോ മാറ്റ് 5 കളർ അടിച്ച് നമുക്ക് കിട്ടുന്നതാണ്.
ഇത് ഈ പ്രൊഡക്ഷനു വേണ്ടി നമുക്ക് ഒരാൾ മതി ഈ എൻ്റയർ മെഷീൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. വളരെ അധ്വാനം ഇല്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പം മെഷീൻ്റെ ഓർഡേഴ്സ് നമ്മളിപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പുതിയ മെഷീന് വേണ്ടിയുള്ള ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മാസ്റ്റർ ജെറ്റ് എന്ന മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് സ്റ്റെൻസിൽ മെഷീൻ, ലോകത്ത് ഫസ്റ്റ് ആയിട്ടുള്ള മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ നാട് ആലപ്പുഴയാണ്, ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് കോയർ ഇൻഡസ്ട്രി. അതുകൊണ്ട് കോയർ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് പുതിയ മെഷീൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കോയറിന് മേളിൽ കോട്ടൺ റാപ്പ് ചെയ്യുന്ന മെഷീൻ, ബ്രൈഡിങ് മെഷീൻ, ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ, ഒരുപാട് പേറ്റൻറ്റ് പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പം പ്രോഡക്റ്റ് പേറ്റൻറ്റ് ഞങ്ങൾക്ക് നൂറിലേറെ പേറ്റൻറ്റ് പ്രോഡക്റ്റ് തന്നെ ഉണ്ട്. അതിനുവേണ്ടി ഡൈസ്, മോൾഡ്സ്, ജിഗ്സ്, ഫിക്സേഴ്സ് എല്ലാം റെഡിയാക്കിക്കൊണ്ടാണ് ആ പ്രോഡക്റ്റുകൾ എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ആ ഫീൽഡിൽ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഞങ്ങളിപ്പം ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന മെഷീൻസ് ഞങ്ങളിപ്പം ഓർഡേഴ്സിന് ബേസ് ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻസാണ്. ഇത് കയർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഓട്ടോമേഷൻ സിസ്റ്റമാണ്. മറ്റ് ഏത് മേഖലയ്ക്ക് വേണ്ടിയുള്ള ഓട്ടോമേഷൻ സിസ്റ്റംസ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.